സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ് നിങ്ങൾ വിളി വന്നിരിക്കുന്നത്. ചീസ് പൊട്ടറ്റോ ഫിംഗർ അടിപൊളി സ്നാക്സ് ആണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്സ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യം തന്നെ ലൈക്ക് ചെയ്തോളൂ, വീഡിയോ ഫുള്ള് കണ്ടോളൂ, കമന്റ്സ് ചെയ്തോളൂ. നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇത് വീഡിയോ കണ്ടിട്ട് മാത്രം പോകല്ല, നിങ്ങൾ ചെയ്തു നോക്കണം. ചീസ് പൊട്ടറ്റോ ഫിംഗർ. അതിനുമുമ്പേ എന്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള വിലക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ വിശദമായി വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഇനി നേരെ റെസിപ്പിയിലേക്ക് പോകാം. എല്ലാവരും കാണുക, ഫുള്ള് കാണുക, കമന്റ്സ് രേഖപ്പെടുത്തുക. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്, കുക്കറിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം. സ്റ്റൗ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കണം. വെള്ളം ചെറുതായി ചൂടായ ശേഷം ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. വെള്ളം ചെറുതായി ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് ഉരുളൻകിഴങ്ങ് ആഴി കൊടുക്കാം. അപ്പോഴ് ഉരുളൻകിഴങ്ങ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചേക്കാം. ഒരു രണ്ട് വിസിലടിക്കുന്ന വരെ കുക്കർ ഇട്ടിരിക്കട്ടെ. രണ്ടേ രണ്ട് വിസിലടിക്കുന്ന വരെ നമ്മൾ രണ്ട് വിസിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെ കുക്കറിലെ എയർ എല്ലാം മാറി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിതിന് വേണ്ട പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പൊടിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇതൊന്ന് ചൂടാക്കണം. നമുക്ക് ഉരുളൻകിഴങ്ങിന്റെ തൊലി നിസ്സാരമായിട്ടിളക്കാം. നമ്മൾ ചൂടോട്ടിരുന്ന സംഭവം തന്നെ നമ്മൾ വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ ഇട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ ചൂടാറുകയും ചെയ്തു. അറിയുന്നുമില്ല, കൈയൊക്കെ പൊള്ളുന്നുണ്ട്, എന്നാലും പെട്ടെന്ന് തൊലി ഇളക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ പൊട്ടറ്റോ നമുക്ക് സ്മാഷ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ സ്മാഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പൊട്ടറ്റോ നല്ലതായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ചീസ് ഒന്ന് ചീവി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ചീസ് ചീവി വെച്ചേക്കാം, ബാക്കി പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊട്ടറ്റോടെ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചിരുന്നതാണ്. നമുക്ക് ഇതിലോട്ട് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഓൾറെഡി നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ നേരത്ത്, പുഴുകാൻ നേരത്ത് നമ്മൾ ഇട്ടിരുന്ന ഉപ്പ്, അപ്പൊ ആ ഉപ്പ് പോരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അല്പ ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് തന്നെ നമുക്ക് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് അല്പം കുരുമുളകും കൂടെ കൊടുക്കാം. കുരുമുളക് പൊടിയാണ്, അതുകൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കുക. ഇതിലോട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ്
മല്ലിയില കൂടന്ന് ഇടണം മല്ലിയില ഉള്ളി ഉള്ളി ഇടുക ഇത് നല്ലായിട്ട് കുഴച്ചെടുക്ക ഹായ് ഫ്രണ്ട്സ് അങ്ങനെ അവസാന പ്രോസസ്സിലേക്ക് പോവുകയാണ് നമുക്ക് ഇത് ഫ്രൈ ചെയ്യണമല്ലോ ചീസ് പൊട്ടറ്റോ ഫിംഗേഴ്സ് ഫ്രൈ ചെയ്യണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ചീസ് പൊട്ടറ്റോ ഫിംഗർ ഇട്ട് കൊടുക്കാം നമ്മൾ ഓരോ ബോൾ ഇതുപോലെ എടുക്കുക കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചപ്പാത്തി പലകയിട്ട് ഒന്ന് എങ്ങനെയായാലും എവിടെ ആയാലും നല്ലതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക നീളം കൂടുന്നതിനനുസരിച്ച് അത് നടുവിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നടുവേ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ ഓരോന്ന് എടുത്ത് പിന്നെയും ഇതിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് അങ്ങനെ ചീസ് പൊട്ടറ്റോ ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ചീസ് പൊട്ടറ്റോ ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇല്ലേ അപ്പു ഏ അപ്പു ഇനി ഉണ്ടാക്കി നമ്മുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല മണവും ഇല്ലേ അപ്പു ഏ ഇത് കഴിക്കാൻ അനുവദിച്ചില്ല കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു ഇല്ലേ അപ്പു അപ്പു കടിച്ചു പിടിച്ചിരിക്കുക ഏ ഒരു രക്ഷയില്ലെന്നാ പറയുന്നത് ഏ ഒരു രക്ഷയില്ല ഇതിന് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് ടൊമാറ്റോ സോസാണ് ഇത് അമ്മകളുടെ കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ ഇത് കോമ്പിനേഷൻ വേണ്ടിയാണ് നമ്മൾ ടൊമാറ്റോ സോസ് എടുത്തിരിക്കുന്നത് നമ്മളിതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ടൊമാറ്റോ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ നമ്മൾ കിടപ്പുണ്ട് കേട്ടോ നിങ്ങൾ കയറി കാണുക അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം പോവും ഏ ഇങ്ങനത്തെ അറിയണ്ടേ അടിപൊളിയാണ് കേട്ടോ കണ്ടിട്ട് തന്നെ വെള്ളം ഊർന്നൊന്നും പോയില്ലേ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക അപ്പോൾ എടുത്ത് നോക്കാം പോവും നിങ്ങളുടെ സോസിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഏ അതിനകത്തിരിക്കുന്ന ചീസ് കണ്ട വെളി വരുന്നുണ്ട് കേട്ടോ ചീസേ ചീസ് ചീസോ എരിയുണ്ട് പുളിയുണ്ട് അപ്പോ എങ്ങനെയുണ്ടോ അപ്പോ സൂപ്പറാണോ ഏ രക്ഷയില്ല അല്ലേ കേട്ടോ നല്ല പുളിയുമുണ്ട് എരിവും ഉണ്ട് കേട്ടോ നമ്മൾ ആ ചില്ലിയുടെ ഒക്കെ ഉണ്ട് എരിവുണ്ട് നമ്മുടെ ചീസിന്റെ ചെറിയ പുളിയുണ്ട് സൂപ്പറായിട്ടുണ്ടോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നന്നായിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണോ എല്ലാവരും വീട്ടിൽ തന്നെയാണെന്നറിയാം എന്നാലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ചീസൊക്കെയാണ് ഇതിനകത്ത് ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഐറ്റമാണ് ഒരു നാലുമണി പലഹാരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അടിപൊളി സ്നാക്സ് ഇതിൽ കൂടുതൽ എങ്ങനെയാ ഞാൻ പറയുക സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലി ഞെക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ് നമുക്ക് നാളെ പുതിയ വീഡിയോസ് മേ വരിക ഇല്ലേ പോ ഏ നാളെ കിടുക്കാറ്റ് വീഡിയോസ് മേ വരിക അതുവരേക്കും ബൈ.